അത് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു. കാരണം ഇതൊരു ബേസ് സ്റ്റേഷനാണ്, അല്ലെങ്കിൽ അടിവാര താവളമാണ് ശബരിമലയുടെ. ഇത്രയും ഏതാണ്ട് 250 ഏക്കറോളം വരുന്ന വിസ്തൃതമായ സ്ഥലം, 300-നടുത്ത് ഏക്കറോളം വരുന്ന വളരെ വിസ്തൃതമായ സ്ഥല സൗകര്യം ഉണ്ടായിരുന്നിട്ട് എത്ര ലക്ഷക്കണക്കിന് ആളുകളെയും ഉൾക്കൊള്ളാൻ ഉള്ള ശേഷിയുള്ള വിസ്തൃതിയുള്ള ഒരു സ്ഥലം സ്വന്തമായി കൈവശമുണ്ടായിരുന്നിട്ടുണ്ട്. ഇങ്ങനെ തിക്കും തിരക്കിലും പെട്ട് ജനങ്ങൾ വലയുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ഒരു ആസൂത്രണമില്ലായ്മയുടെയും കഴിവുകേടിൻ്റെയും ഒരു ഭക്തജന അയ്യപ്പ വിരുദ്ധ മനോഭാവത്തിൻ്റെയും തെളിവാണ്. കാരണം ഇതുപോലൊരു സൗകര്യമുള്ള സ്ഥലം എവിടെ കിട്ടാനാണ്? കുടിക്കാൻ വെള്ളത്തിന് ഇവിടെ വലിയ ജല സ്രോതസ്സുണ്ട്, തൊട്ടടുത്ത് വനമാണ്, ഇവിടെ സ്വാഭാവിക നീരൊഴുക്ക് ഉള്ള സ്ഥലമാണ്, പക്ഷേ ഇവിടെ കുടിക്കാൻ വെള്ളമില്ല. അതുപോലെ തന്നെ ഈ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സൗകര്യം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അതാണ്, ആ സൗകര്യം ഇവിടെ ഇല്ല. അതുപോലെ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ദർശനത്തിന് വേണ്ടി അയ്യപ്പന്മാർക്ക് എത്താൻ കഴിയുന്നില്ല, കാരണം എവിടെയാണ് ക്ഷേത്രം എന്നറിയാൻ പാട്. വാസ്തവത്തിൽ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ ക്ഷേത്രമാണ്. എന്തുകൊണ്ട് അയ്യപ്പന്മാർ ആ ക്ഷേത്രത്തിൽ വരുന്നില്ല? ഇത് എല്ലാം കാണിക്കുന്നത്, തെളിയിക്കുന്നത് ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾക്ക്, ദേവസ്വം ബോർഡിന്, ഗവൺമെൻറ്റിന്, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്, അവർക്കൊക്കെ ഈ ക്ഷേത്രം ഈ ഒരു വിസ്തൃതമായ നിലയ്ക്കലിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തമായ കർമ്മപദ്ധതി ഉണ്ടാകാത്തതിൻ്റെ ഏറ്റവും വലിയ ദുരിതമാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പന്മാർക്ക് ആവശ്യം എന്ന് പറയുന്നത് 5 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, കുടിക്കാൻ വെള്ളം വേണം. അവർക്ക് ചികിത്സിക്കാൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യം വേണം. മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം ഉണ്ടാവണം. അതുപോലെ ആവശ്യത്തിനുള്ള ശൗചാലയം, ഇങ്ങനെ അടിസ്ഥാനപരമായി കഴിക്കാൻ ഭക്ഷണം, ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യം ഉണ്ടാവുക, അത് ഒരു ഭക്തൻ്റെ ഭരണഘടനാദത്തമായ അവകാശമാണ്. അത് ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയില്ല. വാസ്തവത്തിൽ ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരാണ്, സർക്കാരിൻ്റെ കടമയാണ്. മാത്രവുമല്ല, ഇങ്ങനെ ആളുകൾ തിങ്ങിക്കൂടുന്നതിലൂടെ ഉണ്ടാകുന്ന വരുമാനം സർക്കാരിനാണ്. ആളുകൾ എവിടെയൊക്കെ തിങ്ങിക്കൂടുന്നുണ്ടോ സർക്കാരിനവിടെ വരുമാനം ഉണ്ടാകുന്നുണ്ട്. കാരണം അവിടെ ഉള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ സാധന സാമഗ്രികൾ വാങ്ങും, അവർക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെയൊക്കെ ഒരു ചെറിയ ബിസിനസ് നടക്കും. ഇതിലൂടെയൊക്കെ വരുമാനം സർക്കാരിനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ അങ്ങേയറ്റം വളരെ എന്താ പറയുക, വളരെ നിഷേധാത്മകമായ, ഒരിക്കൽ പോലും നമുക്ക് മാപ്പർഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കുറ്റമാണ് സർക്കാർ ഈ ജനങ്ങളോട് കാണിക്കും, ഈ ഭക്തജനങ്ങളോട് കാണിക്കും. അല്ല, പ്രശ്നങ്ങൾക്ക് എങ്ങനെയാ വൈകി പോകുന്നത്? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ പ്രശ്ന പരിഹാരം ഉണ്ടാകും. പിന്നെ ഇവിടെ വന്ന് പ്രശ്നം പരിഹരിക്കേണ്ട ആൾക്കാർ പ്രശ്നമുണ്ടാക്കിയവരാണ് പ്രശ്നം പരിഹരിക്കേണ്ടത്. ഇവിടെ വന്നത് അവരല്ലേ ആദ്യം വരേണ്ടത്? പ്രശ്നം ഉണ്ടാക്കിയവരല്ലേ ആദ്യം വരേണ്ടത്? പരിഹരിക്കാൻ അവർ തന്നെയല്ലേ പരിഹരിക്കേണ്ടത്? പക്ഷേ ഞങ്ങളല്ലല്ലോ പരിഹരിക്കേണ്ടത്. ഞങ്ങൾ പ്രശ്നം പരിഹരിക്കേണ്ടവരല്ല, പ്രശ്നം ഉണ്ടാക്കിയവരുമല്ല. പ്രശ്നം ഉണ്ടാക്കിയവരും പരിഹരിക്കേണ്ടവരും ചെയ്യട്ടെ, പക്ഷേ എന്നിട്ടും എല്ലാവരും എത്തിയോ? ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അല്ലെങ്കിൽ മറ്റേ മന്ത്രി എന്ന് പറയുന്ന ഇന്നലെയല്ലേ വന്നത്? എന്താ ഇതിന് മുമ്പ് വരാഞ്ഞെന്താ? എത്രയും കിടന്ന് ജനങ്ങൾ നിലവിളിച്ചപ്പോൾ, കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ, ഈ നാട്ടിലെ മീഡിയയും എല്ലാവരും വളരെ ഒച്ചപ്പാടും ബഹളവും പ്രതിഷേധവും അമർഷവും ദുഃഖവും ഒക്കെ രേഖപ്പെടുത്തിയപ്പോൾ, നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴല്ലേ തിരിച്ചു വന്ന്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അത് അവരെ അതാത് സമയത്ത് ഞങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുകയും അതിന് പരിഹാരം ഉണ്ടാകത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ഞങ്ങൾ പരിഹരിക്കേണ്ടവരല്ല. ഞങ്ങൾ പ്രശ്നങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടവരാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കുക. മുഖ്യമന്ത്രി
രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. ഞാൻ ഇതേവരെ സംസാരിച്ചതിൽ ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല. ഇവിടെ നവകേരള സദസ്സും മറ്റുമൊക്കെ നടത്താൻ അവിടേക്ക് ആവശ്യത്തിന് പോലീസ്, ആവശ്യത്തിന് പണം, അവിടെ വലിയ വലിയ ടെൻറ്റുകളും ഒക്കെ കെട്ടി 10,000 രൂപ ചെലവഴിച്ചൊക്കെ നടത്തുമ്പോൾ ഇവിടെ അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് രാഷ്ട്രീയം. അതാണ് രാഷ്ട്രീയം. അല്ലാതെ ഞങ്ങളാ രീതി ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചതല്ല. ഞങ്ങളൊക്കെ ഈ 10-50 ശബരിമല വരുന്നവരാണ്. ശബരിമലയിലെ വിഷയങ്ങൾ ഇവിടുത്തെ കോടതിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ മുൻപന്തിയിൽ നിന്ന് പോരാട്ടം നടത്തിയിട്ടുള്ളതാണ്. ഈ മണ്ണിൽ നിന്ന് ഈ മണ്ണിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി രക്തം കൊടുത്തിട്ടുള്ളവരാണ്, ജീവൻ കൊടുത്തിട്ടുള്ളവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മന്ത്രി എന്ത് കൊടുത്തിട്ടുണ്ട്? ഈ രാഷ്ട്രീയമാണെന്ന് പറയുന്ന മന്ത്രി എന്ത് ഈ നിലയ്ക്കലിന് വേണ്ടി, ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചിട്ടുണ്ട്? ഞങ്ങളൊക്കെ ത്യാഗം സഹിച്ചിട്ടുള്ളവരാണ്. ത്യാഗം സഹിച്ചിട്ടുള്ളവരുടെ മുഖത്ത് നോക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതാണ് രാഷ്ട്രീയം. അദ്ദേഹത്തിന് ആവശ്യം ചോരയാണ്. മണ്ഡലകാലം എന്ന് പറയുന്നത് എല്ലാവർക്കും കൃഷി ഒന്നിന് ആരംഭിക്കുന്നതാണ്. പമ്പയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രളയ സമയത്ത് അവിടുത്തെ സൗകര്യങ്ങളെല്ലാം ഒലിച്ചു പോയതാണ്. ഇത്രയും നാളായിട്ട് അവിടെ ഒരു ഷെഡിടുകയോ അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം ഒരുക്കുകയോ, അതുപോലെ തന്നെ ത്രിവേണിയിൽ ആ ബലിതർപ്പണം നടത്തുന്നവർക്ക് അതിനുള്ള സംവിധാനം ഒരുക്കുകയോ ഒന്നും ദേവസ്വം ബോർഡ് ചെയ്തിട്ടില്ല. ദേവസ്വം ബോർഡ് ഈ ശബരിമലയോട് മാത്രമാണ്, മറ്റു ക്ഷേത്രങ്ങൾ അപേക്ഷിച്ച് ശബരിമലയാണ് ദേവസ്വം ബോർഡ് കുറച്ചുകൂടി കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഒരു അടിസ്ഥാന സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കാത്തത് അയ്യപ്പ ഭക്തരോടുള്ള ഒരു പകവീട്ടലായിട്ടാണോ ബി ജെ പി കാണുന്നത്? ഇത് വാസ്തവത്തിൽ ഇച്ഛാശക്തി ഇല്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. അയ്യപ്പ ഭക്തന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരിക്കലും അവർക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 അല്ല. അതുകൊണ്ടാണ് ഒരു മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്താത്തത്. ദേവസ്വം ബോർഡ് നടത്തുന്നില്ല, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നടത്തുന്നില്ല. 1 നട തുറക്കുമ്പോഴേക്ക് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ആർത്തലച്ച് ശബരിമലയിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ശബരിമലയിലേക്ക് വരുന്നവർ 41 വ്രതം നോക്കിയിട്ടാണ്. അവർ 41 മുമ്പ് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരിവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചെയ്തു കൊടുക്കണമെങ്കിൽ മുൻകൂട്ടി വളരെ ഒരു 3-4 മുമ്പ് പ്രവർത്തനം ആരംഭിക്കണം. മാത്രമല്ല 365 ശബരിമലയെപ്പറ്റി ചിന്തിക്കുന്നവരുണ്ടാവണം. ശബരിമല എന്ന് പറയുന്നത് ആണ് 1300 പരം ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ ഒരു ധനസ്രോതസ് എന്ന് പറയുന്നത് ശബരിമലയാണ്. ദേവസ്വം ബോർഡ് അത് മനസ്സിലാക്കണ്ടേ? ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത് പോലും വാസ്തവത്തിൽ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ നിൽക്കുന്ന ശബരിമല ഉള്ളതുകൊണ്ടാണ്. ആ ശബരിമലയോട് എന്തിനാണ് ഇത്രയധികം നിന്ദയും ഇത്രയധികം നിഷേധാത്മകവും അവഗണനാത്മകോട് കൂടിയിട്ടുള്ള പെരുമാറ്റം എന്തിനാണ്? അതാണ് ചോദ്യം. ഇവിടെ ഇവരാരും ഒരു കാര്യം സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നെന്തുകൊണ്ട് പറയുന്നില്ല? ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു എന്നെന്തുകൊണ്ട് പറയുന്നില്ല? വീഴ്ച സംഭവിക്കുകയും ഞങ്ങൾക്കതിൽ ഖേദമുണ്ടെന്നും ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറയാനുള്ള മനുഷ്യത്വം എന്തുകൊണ്ട്, അല്ലെങ്കിൽ സാമാന്യ പൗരബോധം എന്തുകൊണ്ട് ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റില്ല, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്കില്ല? ഇവിടെ ഒരു പ്രശ്നമില്ലെന്നാണ് ഇപ്പോഴും പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി എന്താ പറയുന്നത്? ഇവിടെ ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. പ്രശ്നം ആരോ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ്? പ്രശ്നം ഇത്രയെല്ലാം കണ്ടിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്ന ആ നിസ്സംഗതയുടെ രാഷ്ട്രീയമാണ് ഇവിടുത്തെ വാസ്തവത്തിൽ പ്രശ്നം. ഇവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതാണ്. അതേസമയം വസ്തുതാപരമായി പ്രശ്നങ്ങളെ സമീപിക്കുകയും അങ്ങേറ്റം സത്യസന്ധതയോടുകൂടി വിലയിരുത്തി പരിഹാരമുണ്ടാകുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരികളാണ് എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നു റോഡിൽ ഭക്തജനങ്ങളെ തടഞ്ഞത് ശരിയായില്ല എന്ന് ബോധ്യം വന്നു. അപ്പോൾ അത് തെറ്റല്ലേ? ആ തെറ്റ് അംഗീകരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? വെള്ളമില്ലാത്ത, ആഹാരമില്ലാത്ത, മലമൂത്ര വിസർജ്ജന സൗകര്യമില്ലാത്ത നട റോഡിൽ കാട്ടിൻ്റെ മധ്യത്തിൽ കൊണ്ടുപോയി 1,000 ഭക്തജനങ്ങളെ തടഞ്ഞിടുക എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ ധ്വംസനമാണ്, അതുകൊണ്ട് തന്നെ പൗരാവകാശ നിഷേധമാണ്. ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവൻ്റെ ഭരണഘടനാദത്തമായ അവകാശങ്ങളുള്ള കയ്യേറ്റമാണ്. ഇത് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നല്ലേ പറയേണ്ടത്? പക്ഷേ ഇവിടെ ദേവസ്വം മന്ത്രി പറയുന്ന ഒരു പ്രശ്നമില്ലെന്ന്, മറ്റാരോ പ്രശ്നം ഉണ്ടാക്കാൻ, ഞങ്ങളാരോ പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ വരുന്നു? ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇവിടെ ശബരിമലയ്ക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ശബരിമലയ്ക്ക് സ്ഥലം കിട്ടാൻ വേണ്ടി നിയമയുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ഇന്നും ഞാൻ പറയുന്നു, ജോയിൻറ്റ് സർവേ നടന്നിട്ടുണ്ട്. ഈ നിലയ്ക്കലിനും അതുപോലെ തന്നെ പമ്പയ്ക്കും ശബരിമലയ്ക്കും എത്രയോ ഏക്കർ കണക്കിന് ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. അത് എന്താ വീണ്ടെടുക്കാത്തത്? എന്താണ് പമ്പയിൽ എന്തുകൊണ്ട് പാർക്കിംഗ് അനുവദിക്കുന്നില്ല? പമ്പയിൽ 50 ഭൂമി ഉണ്ട്. ജോയിൻറ്റ് സർവേയിൽ അളന്ന് തിട്ടപ്പെടുത്തി അഡ്വക്കേറ്റ് കമ്മീഷണർ സ്ഥലത്ത് വന്ന് സർവേ ഡിപ്പാർട്ട്മെൻറ്റും ദേവസ്വവും വനംവകുപ്പും എല്ലാവരും കൂടി അളന്ന് തിട്ടപ്പെടുത്തി ഇട്ടിട്ടുണ്ട്. എന്താ അത് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? അത് ഉപയോഗിക്കാതെ
കുറ്റം വേറെ ചില ഇത് തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ആളുകളോട് അരിശം തീർക്കുന്നതിനാണ്. അതുകൊണ്ട് പമ്പയിൽ ഈ കാറുകൾ പാർക്ക് ചെയ്യാൻ, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കണം. അതാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം. പമ്പയിൽ അത് അനുവദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 6000 വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും, ഇവിടുത്തെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. അതുപോലെ തന്നെ ഏതാണ്ട് 300 ഏക്കർ വരുന്ന ഈ സ്ഥലത്തിലെ ഓരോ ഇഞ്ച് ഭൂമിയും പ്രയോജനപ്പെടുത്തണം. അങ്ങനെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും. ഇനി രണ്ടാമത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായുള്ള ഭക്ഷണം കൊടുക്കണം. എന്തുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ ഇവിടുത്തെ സേവന സന്നദ്ധ സംഘടനകളെ അനുവദിക്കുന്നില്ല? എന്തുകൊണ്ട് അയ്യപ്പ സേവാ സംഘത്തെ അനുവദിക്കുന്നില്ല? ഇതുപോലുള്ള നിരവധി ട്രസ്റ്റുകൾ, ശബരിമല അയ്യപ്പ സേവാ സമാജം പോലെയുള്ള ട്രസ്റ്റുകൾ കോടതിയെ സമീപിച്ചപ്പോൾ അന്നദാനം അനുവദിക്കില്ല എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്, ഗവൺമെൻറ്റാണ്. കാരണം എന്താ? വൻകിട ഹോട്ടൽ ലോബികളാണ് ഇതിൻ്റെ പിന്നിൽ. വൻകിട ആളുകൾ ലാഭമുണ്ടാക്കാൻ വേണ്ടി, കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി അയ്യപ്പന്മാരെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, അവരാണ് ഈ അന്നദാനത്തിന് എതിർത്ത് നിൽക്കുന്നത്. അവർക്കിടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഒക്കെയാണ് ഇതിന് സമാനം പറയേണ്ടത്. എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? അല്ലെങ്കിൽ കാട്ടിൽ പിടിച്ചിടുന്ന സന്ദർഭത്തിൽ അതിന് മുമ്പ് അവിടെ വെള്ളം കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ, ഭക്ഷണം കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ, അന്വേഷിച്ചിട്ടുണ്ടോ ഇന്നിവർ? അപ്പം ഇവിടെ മനുഷ്യത്വപൂർണമായ സമീപനം ആണ് ആവശ്യം. മനുഷ്യത്വമാണ് ഇവിടെ കൊല ചെയ്യപ്പെടുന്നത്, കുരി ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നത് തെറ്റാണ്. മുഖ്യമന്ത്രി പറയുന്നത് വളരെ പെട്ടെന്ന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്, അത് സാരമില്ല. ഇതിനെ എന്തിനാണ് നിസ്സാരവൽക്കരിക്കുന്നത്? പ്രശ്നങ്ങളെ തമസ്കരിക്കുന്നത് എന്തിനാണ്? പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് തന്നെ കാണണം. ഇവിടെ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും അതിനെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇവിടെ നിലയ്ക്കലിനുണ്ട്, പക്ഷേ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ശബരിമല നട തുറന്നു കഴിഞ്ഞാൽ അയ്യപ്പന്മാരിവിടെ വരും എന്ന് അറിയാൻ ഉള്ള സാമാന്യ ബോധം ഈ ഭരിക്കുന്നവർക്കില്ലേ? അതുകൊണ്ട് പെട്ടെന്ന് ആളുകൾ വന്നു എന്ന് പറയുന്നതിൽ എന്താർത്ഥം? അയ്യപ്പന്മാർ മാലയിടുന്നത് ക്ഷേത്രത്തിൽ വരാനാണ്, ദർശനം നടത്താനാണ്, അത് അവരുടെ മൗലികാവകാശമാണ്. ആ മൗലികമായ അവരുടെ ഭരണഘടനാദത്തമായ അവകാശം എന്തിന് നിഷേധിക്കണം? ഒരയ്യപ്പൻ പോലും കണ്ണുനീർത്തുള്ളികൾ വീഴ്ത്തി ഈ മണ്ണിൽ വീഴാൻ ഇടപെടരുത്. ഇവിടെ വന്നപ്പോൾ എത്ര ഭക്തജനങ്ങളാണ് മാറത്ത് കൈയടിച്ച് നിലവിളിച്ചുകൊണ്ട് എത്ര അമ്മമാരാണ് വർത്തമാനം പറയുന്നത്. ഇവിടെ സ്ത്രീകളും കുട്ടികളും കൂടിയതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുന്നത്. ഇവിടെ സ്ത്രീകളും കുട്ടികളും പണ്ടും വന്നിട്ടുണ്ട്. ഇവിടെ മണികണ്ഠന്മാരും അതുപോലെ മാളികപ്പുറങ്ങളും ശബരിമല ക്ഷേത്രത്തിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്, 30% വന്നിട്ടുണ്ട്, കണക്കുകൾ പരിശോധിക്കട്ടെ. അതുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മുൻ DGP പോലീസ് ഉദ്യോഗസ്ഥന്മാരും പറയുന്നത്. എന്താണ് അവർ പറയുന്നത്? ഇതിനേക്കാളൊക്കെ ആളുകൾ കൂടിയ സന്ദർഭത്തിൽ ഒരു പ്രശ്നവും കൂടാതെ 18-ാം പടിയിൽ ആളുകളെ കയറ്റിയിട്ടുണ്ട്. 90 പേരെ, 100 പേരെ, 110 പേരെ കയറ്റിയിട്ടുള്ള സന്ദർഭങ്ങൾ, അത് അവരാ പറയുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനന്തഗോപൻ പറയുന്നു, ഇതാ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്നു, അദ്ദേഹവും പറയുന്നു. അനുഭവ സമ്പന്നരായിട്ടുള്ള ആളുകൾ പറയുന്നത് കേൾക്കണ്ടേ? അപ്പൊ തെറ്റാരുടെ ഭാഗത്തു നിന്നാണ്? തെറ്റ് ഈ ഭരണകൂടത്തിൻ്റെതാണ്. ഭരണകൂടം തെറ്റേറ്റു പറയണം, എന്നിട്ട് അയ്യപ്പ ഭക്തന്മാരോട് മാപ്പ് പറയണം. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, അതിൽ ഖേദിക്കുന്നു എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. അല്ലാതെ എന്നെപ്പോലെ മറ്റുള്ളവർ ഈ പ്രശ്നങ്ങൾ പറയുന്നവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കുറ്റവാളികളെപ്പോലെ വിചാരണ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അയ്യപ്പ ഭക്തന്മാർ അത് സഹിക്കില്ല, ക്ഷമിക്കില്ല, പൊറുക്കില്ല.